എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നോർത്ത് ഇന്ത്യൻ ചട്നീൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനിവിടെ മല്ലിയില ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. കൂടെ ഞാൻ കുറച്ച് പുതിന ഇലയും കൂടി ചേർത്തിട്ടുണ്ട് അതൊരു ഫ്ലേവറിനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് വെളുത്തുള്ളിയും ഒരു പച്ചമുളക്, രണ്ട് പച്ചമുളക് എരിവ് അനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ ഞാനിവിടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വറുത്ത് വെച്ച കപ്പലണ്ടി ഇങ്ങനെ തോലൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കയ്യിൽ നിറയുന്ന അത്രയും കപ്പലണ്ടി മതിയോ. പിന്നെ നാരങ്ങയും ഇഞ്ചിയും ഇതിൻ്റെ കൂടെ, പിന്നെ കുറച്ച് തേങ്ങ വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഇത് മാത്രം ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് തേങ്ങ ഇതിൽ ആഡ് ചെയ്യും. തേങ്ങ എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ വരുന്ന അത്രയും കണക്ക് എന്ന് പറയാൻ, കുറച്ചൊരു കയ്യിൽ നമുക്ക് പിടിക്കാൻ കിട്ടുന്ന അത്രയും തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ഓപ്ഷണലാണ്. ഇപ്പോൾ തേങ്ങ ഇടുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് കിട്ടും, അല്ലെങ്കിൽ കപ്പലണ്ടിയോ പൊട്ട് കടലയോ കൂടുതലിടാം. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ ചട്നി ഇവിടെ അരച്ച് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അവസാനമാണ് ഞങ്ങൾ നാരങ്ങ പിഴുന്നത്. അപ്പോൾ ഞങ്ങൾ പുളി ചേർക്കുന്ന പകരം ഇവിടുത്തെ ആൾക്കാർ നാരങ്ങ പിഴുകയാണ് ചെയ്യുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എളുപ്പത്തിൽ റെഡിയാവുന്ന ഒരു ചട്നിയാണ്. ഇഡ്ഡലീൻ്റെ കൂടെ, വടപ്പാവിൻ്റെ കൂടെ, സമോസേൻ്റെ കൂടെ ഒക്കെ ഇതുണ്ടാക്കാം. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതൊരു വെറൈറ്റി ചട്നിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ അടുത്ത് തന്നെ നിങ്ങൾക്ക് സമോസേൻ്റെ റെസിപ്പി ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഈ ചട്നി വേണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു.